നമ്മൾ മുന്നേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും ഒന്ന് ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അത് തമ്മിലുള്ള ഡിഫറൻസസ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് റിമോട്ട് സർവേഴ്സാണ് യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ക്ലൈൻ്റ് സെർവർ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ക്ലൈൻറ്റ്സ് അവർ ആർക്കിടെക്ചറാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത് അതാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസേഴ്സ് എ ക്ലൈൻസ് അവർ ആർക്കിടെക്ചർ ടു ഡെലിവർ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് അച്ചാർ സെർവേർ സ്റ്റോറേജ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ വിത്ത് പേ ആസ് യു ഗോ പ്രൈസിങ് അതായത് നമ്മളൊരു എമൗണ്ട് പേ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ട കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ കഴിയും അതായത് സെർവേഴ്സോ സ്റ്റോറേജോ ഡാറ്റാബേസോ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആക്സസിങ് പോസിബിൾ ആവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിന് ഏത് ടൈപ്പ് ഡാറ്റയാണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സിസ്റ്റത്തിന് ചെയ്യേണ്ടത് അത് റിമോട്ട് സെർവേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് cloud computing become a very popular option for organization by providing various advantages including cost saving increased productivity efficiency performance data backups disaster recovery and security ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് ഇത്രയും പോപ്പുലറായിട്ട് മാറിയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് കോസ്റ്റ് സേവിങ് ആണ് പിന്നെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും ദെൻ എഫിഷ്യൻസി പിന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പോസിബിളാകും പിന്നെ ഡാറ്റ ബാക്കപ്പ്സ് പോസിബിളാണ് പിന്നെ ഡിസാസ്റ്റർ റിക്കവറി അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അത്രയും പോപ്പുലറായിട്ട് മാറിയിട്ടുള്ളത് ഇനി നമുക്ക് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് രണ്ടിൻ്റെയും ഡിഫറൻസും കൂടെ ഡിസ്കസ് ചെയ്യാം ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ് അതായത് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞത് അതൊരു ക്ലൈൻ സെർവർ ആർക്കിടെക്ചറാണ് അല്ലെങ്കിൽ ഒരു ക്ലൈൻ സെർവർ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നടക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ് അതായത് മൾട്ടിപ്പിൾ റിസോഴ്സസ് കമ്പ്യൂട്ടർ റിസോഴ്സസ് അത് പി സി ആവാം വർക്ക് സ്റ്റേഷൻ ആവാം സെർവേഴ്സ് ആവാം സ്റ്റോറേജ്സ് ആവാം അപ്പോൾ എന്തായാലും ശരി അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ആൻഡ് പ്രൊവൈഡ് എം മെക്കാനിസം ടു ആക്സസ് ആക്സസ്തം എന്നിട്ട് എന്ത് ചെയ്യും അത് ആക്സസ് ചെയ്യാനുള്ള മെക്കാനിസം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇവിടെ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് റിസോഴ്സസ് കൊടുക്കുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസിലെങ്ങനെയായിരുന്നു അത് നമ്മൾ സെർവേഴ്സൈഡിൽ നിന്ന് ആക്സസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരുന്നത്

ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫോളോസ് ക്ലൈൻ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ക്ലൈൻ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വരുന്നത് എന്നാൽ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസ് വരുമ്പോഴോ ഇറ്റ് ഫോളോസ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ ഗ്രിഡ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്ത് വരുന്നത് പിന്നെ നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്കേലബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹൈ ആണ് എന്നാൽ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസ് വരുമ്പോൾ സ്കേലബിലിറ്റി നോർമലാണ് അതായത് സ്കേലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് അവർ റിസോഴ്സിനങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുക്കുകയും റിമൂവ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയും ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് കൂടുതലാണ് സ്കേലബിലിറ്റി കൂടുതലാണ് എന്നാൽ ഫീഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇറ്റ്സ് നോർമൽ നെക്സ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്തുകൊണ്ടും ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിനേക്കാൾ എന്താണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ലെസ് ഫ്ലെക്സിബിൾ ദാൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സോ എന്താണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ലെസ് ഫ്ലെക്സിബിളുമാണ് ക്ലൗഡ് ഓപ്പറേറ്റ് ആസ് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് കാരണം നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കുറേ ക്ലയൻറ്റ്സ് റിമോട്ട് സെർവറിനെ ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത് സോ അവിടെ ഒരു സെൻട്രലൈസ്ഡ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസ് വരുമ്പോൾ അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അതിനകത്ത് നടക്കുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് പിന്നെ ക്ലൗഡ് സെർവർ ഓൺ ബൈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സ് ഇവിടെ ക്ലൗഡ് സെർവേഴ്സ് ഓൺ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേ പ്രൊവൈഡേഴ്സാണ് അവരാണ് ഏതൊക്കെ ഓർഗനൈസേഷന് വേണ്ട രീതിയിലത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യുന്നത് ഓർഗനൈസേഷനാണ് അതായത് ആ ഓർഗനൈസേഷനാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് മറ്റേത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സാണ് ഓൺ ചെയ്ത് എടുക്കുന്നത് പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസേഴ്സ് സർവീസ് ലൈക്ക് അയാസ് പാസ് ആൻഡ് സാസ് ഇത്തരം സർവീസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രിഡ് കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഫോർമേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രൊവസീവ് അതൊക്കെയാണ് ആര് യൂസ് ചെയ്യുന്നത് ഡിസ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത് പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് സർവീസ് ഓറിയൻറ്റഡ് ആണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആക്സസ്ബിൾ ത്രൂ സ്റ്റാൻഡേർഡ് വെബ് പ്രോട്ടോകോൾസ് നമുക്ക് സ്റ്റാൻഡേർഡ് വെബ് പ്രോട്ടോകോൾസ് ത്രൂ എന്താണ് നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആക്സസ് ചെയ്യാൻ കഴിയും എന്നാൽ ഗ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ആക്സസ് ചെയ്യുന്നത് ഗ്രിഡ് മിഡിൽ വെയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയാണ് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് ആദ്യം പറഞ്ഞു പിന്നെ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് പറഞ്ഞു പിന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു എന്തായിരുന്നു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ക്ലയൻസ് ഉണ്ടായിരിക്കും അവർ റിമോട്ട് സെർവേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഡാറ്റ ആക്സസ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അതിനകത്ത് എന്താ നടക്കുന്നത് അവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സെർവേഴ്സിനെ ആക്സസ് ചെയ്യുകയും അവരുടെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നാൽ നമ്മുടെ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസ് വരുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് മെക്കാനിസംസ് ആണ് നടക്കുന്നത് അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള റിസോഴ്സുകളൊക്കെ അവരെന്തു ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവർക്കും ആക്സസിങ് ചെയ്യാൻ കഴിയും യൂസർ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയും ഫെറ്റം ഫാസ്റ്റായിട്ട് അവർക്ക് സക്സസ് ആവാനും കഴിയും പിന്നെ നമ്മൾ അവർ തമ്മിലുള്ള ഓരോ ഡിഫറൻസുകളും ആയിട്ട് പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞത് ഒന്ന് ക്ലൈൻസർ കമ്പ്യൂട്ടിങ്ങാണെങ്കിൽ ഡിസ് ഗ്രിഡ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ് പിന്നെ നമ്മളുടെ ക്ലൗഡിനകത്ത് സ്കേലബിലിറ്റി വളരെ ഹൈ ആണെങ്കിൽ ഗ്രിഡിനകത്ത് സ്കേലബിലിറ്റി നോർമൽ ആണ് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ ക്ലൗഡിൻ്റെ കേസ് പറഞ്ഞത് കൂടുതൽ ഫ്ലെക്സിബിളാണ് പക്ഷേ ഗ്രിഡ് എന്താണ് ലെസ് ഫ്ലെക്സിബിൾ ആണ് പിന്നെ ക്ലൗഡിനകത്ത് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഗ്രിഡിനകത്ത് എന്താണ് ഡീസെൻട്രലൈസഡ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം പിന്നെ ക്ലൗഡിനകത്ത് വരുന്നത് അത് ഓൺ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് പോയിൻറ്റ്സ് പഠിച്ചു വെക്കാൻ ഇങ്ങനെ ഓരോ മെയിൻ പോയിൻറ്റുകൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എസ് എക്കൊക്കെ ആൻസർ ചെയ്യാൻ കഴിയും കേട്ടോ ഗ്രിഡിൻ്റെ കേസ് വരുമ്പോൾ അത് ഓൺ ചെയ്യുന്നത് ഓർഗനൈസേഷൻ ആയിരിക്കും പിന്നെ വന്ന പോയിൻ്റ് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യുന്ന സർവീസ് ഏതൊക്കെയാണ് ഐ ആസ് പ്ലാസ് എന്നൊക്കെ പറഞ്ഞു അതേപോലെ മറ്റേനകത്ത് കേസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഫോർമേഷനും ഓക്കെയാണ് പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് സർവീസ് ആണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് അപ്ലിക്കേഷൻ ഓറിയൻറ്റഡാണ് പിന്നെ എന്താണ് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് സ്റ്റാൻഡേർഡ് വെബ് പ്രോട്ടോകോൾസ് ത്രൂ ആക്സസ് ചെയ്യാം നമ്മുടെ ഗ്രിഡ് മിഡിൽ വെയേഴ്സ് യൂസ് ചെയ്തിട്ടും ആക്സസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു